ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനം കരണം തം ഭജമ്യ ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം ബോധാനന്ദം ച കല്യാണം ആനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. ഭാരതീയ ഗാർഹിക വൈദ്യശാസ്ത്രത്തിന്, ഭാരതീയ സാമൂഹിക വൈദ്യശാസ്ത്രത്തിന്, ഭാരതീയ ലാവണ വൈദ്യശാസ്ത്രത്തിന്, തൊഴിൽപരമായ വൈദ്യശാസ്ത്രത്തിന് സമഗ്ര സംഭാവനകളർപ്പിച്ച സുശ്രുതൻ, ആധ്യാത്മിക ദുഃഖങ്ങളെ, ആധ്യാത്മിക രോഗങ്ങളെ വകതിരിച്ചതിലെ രണ്ടു വകഭേദങ്ങളാണ് നാം ഇതുവരെ കണ്ടത്. ആദിബലപ്രവൃത്തവും ജന്മബലപ്രവൃത്തവും, അതിൻ്റെ ഈ രണ്ടു വകഭേദങ്ങളും നാം കണ്ടു. മാതൃജം പിതൃജം, നാം ഇന്ന് മാതാവെന്ന് കണക്കാക്കുന്നത് ഒരു സ്ത്രീയെയും പിതാവെന്ന് കണക്കാക്കുന്നത് ഒരു പുരുഷനെയും മാത്രമാണ്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെയൊക്കെ നിലപാട്. എൻ്റെ അമ്മ, അമ്മ ചെയ്തു കൂട്ടിയ അനന്തകോടി കർമ്മങ്ങൾ, എത്ര ലക്ഷം ജീവജാലങ്ങളുമായി എൻ്റെ അമ്മ ഇണങ്ങിയും പിണങ്ങിയും ഈ മണ്ണിൽ ജീവിച്ചിട്ടുണ്ട്. ഏതെല്ലാം തരത്തിലുള്ള പദാർത്ഥങ്ങൾ, ദ്രവ്യങ്ങൾ, സസ്യജങ്ങൾ, ജാന്തവങ്ങൾ, ഖനിജങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഏതെല്ലാം തരത്തിലുള്ള എണ്ണവകകൾ, ഏതെല്ലാം തരത്തിലുള്ള പുഷ്പങ്ങൾ, ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഒരുക്കി, ശബ്ദസ്പർശ രൂപരസഗന്ധാദികളിലൂടെ അമ്മയുടെ കോശകോശാന്തരങ്ങളിൽ ഒരറിവായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ആ അമ്മയുടെ കോശങ്ങളെ പെയ്തിറങ്ങുവാൻ സഹായിച്ച എൻ്റെ അമ്മയുടെ അമ്മയും അച്ഛനും അവരുടെ അമ്മയും അച്ഛനും എന്നിങ്ങനെ അമ്മ വഴിയിലെ അനന്തപരമ്പരയുടെയും, അതേപോലെ തന്നെ എൻ്റെ അച്ഛൻ്റെ അനന്തപരമ്പരയുടെയും കർമ്മങ്ങളും വിഷയാനുഭവങ്ങളും സ്വരുക്കൂട്ടിയ രാവും പകലും അച്ഛനും അമ്മയുമായി രമിച്ച് അനന്തകോടി പരമ്പരയുടെ പുണ്യപാപങ്ങളുടെ ഇതിഹാസമായി ഞാനെന്ന സൃഷ്ടിയെ ചെയ്യുമ്പോൾ എൻ്റെ ജീവിത വ്യാപാരം ചരിത്രത്തിൻ്റെ ഏടുകളിൽ
ഇനിയും സ്ഥാനം പിടിക്കാത്ത എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും പിതൃജവും മാതൃജവുമായി വികസിച്ച ചരിത്രത്തിൻ്റെ രജതരേഖയാണെന്നറിഞ്ഞ് വാക്കും പ്രവൃത്തിയും മനസ്സും മര്യാദാമസൃണമായി ഉപയോഗിച്ച് കഴിഞ്ഞുപോയ തെറ്റുകൾക്കത്രയും പ്രായശ്ചിത്തവും ചെയ്ത് വരാനിരിക്കുന്ന യുഗസന്ധ്യകളെ ആരോഗ്യത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അനന്തവിഭൂതിയിലേക്കുയർത്തി അനന്തര തലമുറകൾക്ക് എൻ്റെയും എന്നോടിണങ്ങുന്നവളുടെയും വിഭൂതികളുടെ ചരിത്രമുണ്ടാകുമെന്നറിഞ്ഞ് മര്യാദാമസൃണമായൊരു കുടുംബജീവിതത്തിന് ഒരുങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന ഗാർഹിക ആനന്ദത്തിൻ്റെ ആരോഗ്യമുള്ള സംവേദനത്തിൻ്റെ അയത്ന ലളിതവും അനവദ്യ സുന്ദരവുമായ ഭാഷ അത് പ്രാചീനന്റെ വൈഖരികളിൽ മനോഹരം. അച്ഛനമ്മമാരുടെ പൂർവകാല ചരിത്രങ്ങളോടൊപ്പം അന്നത്തിൻ്റെ മാഹാത്മ്യം, എൻ്റെ അമ്മ ആഹരിച്ച ഞാൻ രൂപപ്പെടുന്ന കാലങ്ങളിൽ അമ്മയിൽ ഏകകോശമായി വീണ് ഞാനെന്ന ബിന്ദു കോശപരിണാമ പ്രക്രിയയിലൂടെ വികസിച്ച് പരിണമിച്ച് കോശവിഭജനം നടത്തി വളർച്ച പ്രാപിച്ച് ഭൂമിയിലേക്കെത്തുമ്പോൾ എൻ്റെ ആരോഗ്യത്തിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ജീവിതക്രമത്തിൽ എൻ്റെ അമ്മയുടെ ഗർഭകാല ചര്യകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, പെരുമാറ്റ വിശേഷങ്ങൾ, വസ്ത്രധാരണം, അമ്മയുടെ വാക്കുകൾ, അമ്മ അമ്മയ്ക്ക് വെളിയിലെ ലോകവുമായി ശാസ്ത്ര സാങ്കേതിക വിദ്യകളുമായി എണ്ണമറ്റ രാസ ഊർജ ശൃംഖലയുമായി ശബ്ദസ്പർശ രൂപരസഗന്ധാദികളുമായി ഇടപഴകുകയും ദ്വേഷിക്കുകയും രാഗം കൊള്ളുകയും ചെയ്ത ഐതിഹാസിക പ്രവണതകളത്രയും എൻ്റെ കോശകോശാന്തര ചരിത്രത്തിൽ ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും ഇതിഹാസം വിരചിക്കുന്നു എന്ന് എന്നെ അറിയിക്കുവാൻ ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും പര്യാപ്തമായൊരറിവുമായി എത്തുന്ന നാളിൽ മാത്രമേ അത് സമഗ്രവും സാങ്കേതികവുമാവും. എങ്ങനെയും ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും എന്തിനും അനുമതി നൽകുകയും ഏത് തോന്നിയവാസത്തെയും ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കുകയും സ്വാതന്ത്ര്യമെന്ന് ഉറക്കെ വിളിച്ചു പറയുകയും ഏതെങ്കിലും ദൈവത്തെ ആണയിട്ട്
ഏതെങ്കിലും ആധുനിക കോർപ്പറേറ്റ് മതത്തിൻ്റെ അനുഷ്ഠാനങ്ങളിൽപ്പെട്ട് തലയും കുത്തി നിൽക്കുകയും ചെയ്തത്. ആരോഗ്യം മാനസികമായും ശാരീരികമായും ഉണ്ടാക്കാമെന്ന് വ്യാമോഹിക്കുമ്പോൾ പിതൃപൈതാമഹ സംപ്രാപ്തമായ ആദിബലപ്രവൃത്തത്തിൻ്റെയും ജന്മബലപ്രവൃത്തത്തിൻ്റെയും അന്തർധാരണയെ സമുജ്വലമായി പഠിച്ച് ശ്രദ്ധേയമായി അവതരിപ്പിക്കുവാൻ കഴിയുമ്പോൾ മാത്രമാണ് ആരോഗ്യശാസ്ത്രം ആധുനികർ കൈകാര്യം ചെയ്യുന്നുവെന്ന് പറയാനാവൂ. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, ആ വഴിയിലൊരു അന്വേഷണമോ പഠനമോ വ്യാവസായിക പ്രാധാന്യം കുറിച്ച് കച്ചവടക്കാരായി മാറിയ ആധുനിക ആരോഗ്യത്തിൻ്റെ ദല്ലാളന്മാർക്ക് കഴിയില്ല എന്നത് കേവലം പരമാർത്ഥമാണ്. ആദിബലപ്രവൃത്തവും ജന്മബലപ്രവൃത്തവും ആധ്യാത്മിക ദുഃഖമാണ്. തുടർന്ന് അതേ ആധ്യാത്മിക ദുഃഖത്തിലാണ് ദോഷബലപ്രവൃത്തം. ശരീരം മനസ്സ്, ശരീരേന്ദ്രിയ സത്വാത്മാധാരിയാണ് ജീവിതം. ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്, മനസ്സും ഭൂതസത്തയ. അതുകൊണ്ട് മനസ്സിനെയും ശരീരത്തെയും നിയന്ത്രിക്കുന്നത് വാതവും പിത്തവും കഫവുമാണ്. ആകാശവും വായുവും ചേർന്ന് വിഘടനത്തിൻ്റെ ഇതിഹാസമുയർത്തി കോശകോശാന്തരങ്ങളെ മൃത്യുവിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ശരീരത്തിനും മനസ്സിനും വരുന്ന പരിണാമഭേദങ്ങൾ ദോഷബലപ്രവൃത്തത്തിൽപ്പെട്ടത്. ഒരു കുഞ്ഞിനെ വളർത്താനൊരുങ്ങുമ്പോൾ, ഒരു കുഞ്ഞിനെ ജനിപ്പിക്കാനൊരുങ്ങുമ്പോൾ, ഒരു കുഞ്ഞിന് ആഹാരം കൊടുക്കുമ്പോൾ, വസ്ത്രം കൊടുക്കുമ്പോൾ, വിദ്യയെ പ്രദാനം ചെയ്യുമ്പോൾ, ഇടപഴകുമ്പോഴെല്ലാം ശരീരവും മനസ്സുമുള്ളതാണിതെന്ന് തിരിച്ചറിയും. ആരോഗ്യം കാംക്ഷിക്കുന്ന വ്യക്തികളും ആരോഗ്യം ലോകത്തുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളും ആരോഗ്യമുണ്ടാകുന്നതിനുള്ള ഭരണ സംവിധാനങ്ങളെപ്പറ്റി ചിന്തിക്കുന്ന ആരോഗ്യപ്രവർത്തകരും ഭരണാധികാരികളും എല്ലാം അത്യന്തം ശ്രദ്ധേയമായി ചിന്തിക്കേണ്ടത് ശാരീരികവും മാനസികവുമായ തലങ്ങളെ ചേർത്ത് വച്ച് ഓരോ പ്രവർത്തനവും ഓരോ ആഹാരവും ഓരോ ഇടപെടലും സെൻസോറിയത്തിലും ന്യൂറോണിയത്തിലും മോട്ടോറിയത്തിലും വരുത്താവുന്ന ഭാവഭേദങ്ങളുടെ പരമ്പര
ഹോർമോണിൽ വരുത്താവുന്ന മാറ്റങ്ങൾ, ഇവയൊക്കെ മനുഷ്യൻ പുരോഗമിച്ചുവെന്ന് അവകാശപ്പെടുമ്പോൾ പോലും പഠിക്കുകയോ പഠിപ്പിക്കുകയോ അന്വേഷിക്കുകയോ അപഗ്രഥിക്കുകയോ ചെയ്യാൻ കഴിയാതിരിക്കുന്നുവെന്ന് മാത്രമല്ല, അതിപ്രാചീനമായി ചിന്തിച്ച ഏതദ്വിധങ്ങളായ ചിന്തകളെ, അന്ധവിശ്വാസങ്ങളെ നടച്ചധിക്ഷേപിച്ച് തമസ്കരിക്കുവാൻ ഇടയാവുക കൂടി ചെയ്തു എന്ന് വരുമ്പോൾ നമ്മുടെ ആരോഗ്യം സങ്കേതാർത്ഥത്തിൽ ജനകീയമാവുകയല്ല, വികലമാവുക. ദോഷബല പ്രവൃത്തത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശാരീരികവും മാനസികവുമായ പരിണാമമാണ്. ഒരു ഗർഭിണി വയറ്റിലുള്ള കുഞ്ഞാണോ പെണ്ണോ എന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം ഒരു സ്കാനിങ്ങിന് വിധേയമാകുമ്പോൾ കടന്നുപോകുന്ന രശ്മി സമൂഹങ്ങളും ശബ്ദഘോഷങ്ങളും ആ അന്വേഷണത്തിന് മുമ്പ് ബന്ധുജനങ്ങളിലുണ്ടാകുന്ന സംഘർഷങ്ങളും അതിൻ്റെ അംശം മാതാവിലേക്ക് സംക്രമിക്കുന്നതും എല്ലാം എല്ലാം എങ്ങനെ കുഞ്ഞിൻ്റെ ശാരീരിക സ്ഥിതിയിൽ ബാധകമാവും. കുഞ്ഞിൻ്റെ മാനസിക സ്ഥിതിയിൽ ബാധകം. ലോകോത്തരങ്ങളായ സ്കൂളുകളെ തെരഞ്ഞെടുത്ത് പഠിക്കാൻ വിടുക, ലോകോത്തരങ്ങളായ വേഷങ്ങൾ കെട്ടിക്കുകയാണ്. വണ്ടിയിൽ കയറ്റിയിരുത്തുമ്പോഴും വേഷം കെട്ടിക്കുമ്പോഴും മനസ്സും ശരീരവുമുള്ള ജീവനുള്ള നാളത്തെ പിതാവും മാതാവും അധ്യാപകനും അധ്യാപികയും സന്യാസിയും ഗൃഹസ്ഥനും ബ്രഹ്മചാരിയും പുരോഹിതനും ഭരണാധികാരിയുമെല്ലാം ബീജരൂപത്തിൽ കിടക്കുന്ന അതിനെല്ലാം വികാസപരിണാമങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞിനെയാണ് താൻ കൈകാര്യം ചെയ്യുന്നതെന്നറിഞ്ഞു അതിൻ്റെ പ്രബല ചിന്തനങ്ങൾക്ക് കോട്ടം വരാതെയും അവയെ സമുജ്വലമായി രാഷ്ട്രനിർമ്മാണത്തിന് കുടുംബനിർമ്മാണത്തിന് വ്യക്തിസ്നേഹത്തിന് പര്യാപ്തമാകുമാർ പാരസ്പര്യമൊരുക്കി മണ്ണിനെയും വിണ്ണിനെയും കുളിർപ്പിക്കുന്ന ഒരു ഐതിഹാസികതയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ മാതാവിനും പിതാവിനും സമൂഹത്തിനും കഴിയുകയും ചിന്തിക്കുകയും അതിനുപോൽബലകങ്ങളായ ആഹാരങ്ങളും വസ്ത്രങ്ങളും പെരുമാറ്റരീതികളും രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യം ജനകീയമാകുന്നത്. ജനകീയ ആരോഗ്യത്തെക്കുറിച്ച്, ജനകീയ ഭക്ഷണത്തെക്കുറിച്ച്, ജനകീയ ഔഷധനയത്തെക്കുറിച്ച് ബാനർ വലിച്ചു കെട്ടിയതുകൊണ്ടോ പോസ്റ്റർ അടിച്ചതുകൊണ്ടോ ആക്ടിവിസ്റ്റുകൾ ഉറക്കെ പ്രസംഗിച്ചതുകൊണ്ടോ ആയില്ല. ജനകീയ ആരോഗ്യമെന്ന മാനസികാവസ്ഥയിൽ നിലകൊണ്ടുകൊണ്ട് ആഹാരവും വസ്ത്രവും ആചാരവും അനുഷ്ഠാനവുമെല്ലാം ആരോഗ്യത്തെ മുൻനിർത്തി മാത്രം ആഹാരവും നിദ്രയും മൈഥുനവുമെല്ലാം സമഗ്രാരോഗ്യത്തിൻ്റെ സമുജ്വല ഭൂമികയിൽ വെച്ച് അവഗ്രഥിച്ചു മാത്രം നടത്തിയ വിധാനീയത
അതാണ് ഇന്ന് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് നാം ശാരീരികവും മാനസികവുമായതിനെ പ്രത്യേകം കാണുന്നത്. ഏത് കമ്പനി ഏത് ബ്രാൻഡിലിറക്കിയത് വാങ്ങിക്കഴിച്ചു എന്നല്ല, വ്യവസായം ആരോഗ്യം നോക്കാതെ ബ്രാൻഡിങ്ങിലേക്ക് വികസിച്ചിരിക്കുന്നു. ഇരുമ്പ് ഉരുക്കി വ്യവസായം നടത്തി പേരെടുത്ത ടാറ്റ അന്ന വ്യവസായത്തിലേക്ക് കടന്നു വന്ന് ഉപ്പ് പാക്കറ്റിലിറക്കിയാൽ അതിനകത്തെന്താണ് ഘടകമെന്ന് ചോദിക്കാതെ വാങ്ങിക്കഴിക്കുന്നത് ബ്രാൻഡിങ്ങിൻ്റെ സംഭാവനയാണ്, ആരോഗ്യത്തിൻ്റെ സംഭാവനയല്ല. MBA മറ്റും പഠിച്ച് ബ്രാൻഡിങ്ങിന് പ്രാധാന്യം കൊടുത്ത് ബ്രാൻഡഡായിട്ടുള്ള സാധനങ്ങൾ ഇറക്കി കളിക്കുമ്പോൾ നിങ്ങൾ പോയി സ്കാൻ എടുത്തത് ഫിലിപ്സിൻ്റെ സ്കാനറിലാണോ, സോണിയുടേതിലാണോ, സീമൻസിലാണോ, എന്ന് നോക്കി തീരുമാനമെടുക്കുമ്പോൾ അവയും അതിനുപയോഗിച്ച കാർട്രിഡ്ജും അതിൽ നിന്നുണ്ടാകുന്ന തരംഗങ്ങളും ചികിത്സാശാസ്ത്രവുമായി കാര്യമായ ബന്ധമില്ലാത്ത രോഗനിർണയത്തിന് അല്പമാത്രമായി സഹായിക്കുന്ന, അല്പമാത്രമെന്നത് ഐ സ്കാൻ ഈസ് ബെറ്റർ ദാൻ കാറ്റ് സ്കാൻ എന്ന തണ്ടൻ്റെ വാക്കുകളെ സ്മരിക്കുന്നത് കൊണ്ടാണ്. ഉളവാക്കുന്ന അല്പമാത്രമായി പ്രയോജനപ്പെടുന്ന ഈ രീതിവിധാനങ്ങളൊക്കെ തൻ്റെ ശരീരത്തിൽ എങ്ങനെ പുഴുക്കുത്തുകൾ വീഴ്ത്തും, തൻ്റെ മനസ്സിനെ മതിച്ചെങ്ങനെ നശിപ്പിക്കും, അത് തൻ്റെ കോശകോശാന്തര വ്യാപാരത്തിലെത്തി ധാതുപര്യന്തം വികസിച്ച് രസവും രക്തവും മാംസവും മേധസ്സും മജ്ജയും മേധസ്സും അസ്ഥിയും മജ്ജയും ഒക്കെ വ്യാപിച്ച് പരിണമിച്ച് ശുക്രധാതുവിലെത്തി അനന്തര പരിണാമത്തിലൊരു സ്ത്രീ പുരുഷ സംയോഗത്തിൽ വച്ച് ജനിക്കാനിരിക്കുന്ന കുഞ്ഞിൻ്റെ ആരോഗ്യ ഘടനയിൽ വരെ എങ്ങനെയെല്ലാം ശാരീരിക ക്ലേശങ്ങളുടെ മാനസിക ക്ലേശങ്ങളുടെ പരമ്പരയുണ്ട്, ഇതൊക്കെ അറിയുമ്പോഴാണ് അണ്ടനും അഴകോടനും കയറി നരങ്ങുന്ന അധികാരി അല്ലാത്തവൻ വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത, അറിവില്ലാത്തവൻ ഭരണാധികാരിയായിത്തീർന്ന ആധുനിക ജനാധിപത്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും സംഭാവനയാണ് ആധുനിക രോഗങ്ങളിൽ അധികവുമെന്ന് നാം തിരിച്ചറിയുക. ഇത്തരമൊരവസ്ഥിതിയെ സംജാതമാക്കിയ ആധുനിക മനസ്സുകൾ അറിവുള്ളതായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനവദ്യ സുന്ദരമായ ഈ അറിവിനെ നമുക്കായി തന്ന പൂർവസൂരികളുടെ പാദാന്തികത്തിൽ നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗം നമുക്കിവിടെ ഉപസംഹരിക്കാം.